Hi friends, Mummy Pets Garden and the Kochi YouTube channel. Like all our Kuswagada. Apolindi Yaneru nursery garden and visiting Anna Jay another. E nursery lapertagan, the Vanya, but a code the electrical anna, very sale in the upper only sale illa, very nursery like a vanangil, a very kite I can do the sale would under. Up a nursery arangilum and carn nondangi. അവർക്ക് നമ്മളുമായിട്ട് അവരുടെ നമ്പർ ഞാൻ ഇട്ടേക്കാം കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാം നമുക്കൊന്ന് കാണാം അപ്പോൾ ഇത് കണ്ടോ ഇത് അഗാവി എന്ന് പറയുന്ന ചെടിയാണ് എന്താ ഭംഗിയാണ് അത്യാവശ്യം മുള്ളു പോയിരിക്കും നമ്മുടെ വീട്ടിൽ ഇത് ഇരിപ്പുണ്ട് ഗോൾഡൻ സൈപ്രസ് കണ്ടോ നല്ല ഭംഗിയായിട്ട് വലിയൊരു മരമാണ് അത് വെട്ടി നിർത്തിയിരിക്കുകയാണ് നല്ല ഷേപ്പിൽ വെട്ടി നിർത്തി അടിവശമൊക്കെ കണ്ടോ ഫുള്ള് അവർ കളഞ്ഞ് നല്ല ഭംഗിയിൽ ഇട്ടിരിക്കുകയാണ് കണ്ടോ ഒരു ഹാങ്ങിങ് ഒക്കെ അതേ തൂക്കിയിട്ടുണ്ട് അപ്പം അതിൻ്റെ അടിയിൽ കുറച്ച് നമ്മുടെ ഫിലോഡൻഡ്രോണിൻ്റെ വെറൈറ്റികൾ ഇരിപ്പുണ്ട് പിന്നെ കുറച്ച് ചെടികളെല്ലാം ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇത് ജമന്തി തൈകളാണേ ജമന്തിയുടെ തൈകളുണ്ട് അതിൻ്റെ കൂടെ ഡയാന്തസ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ സൈപ്രസിൻ്റെ തന്നെ നമ്മുടെ കുറേ മരങ്ങൾ ഇരിപ്പുണ്ട് ഫൈക്കസിൻ്റെ കുറേ തൈകളുണ്ട് ഡയാന്തസ് ഉണ്ട് ഇതൊക്കെ ചെറിയ തൈകളാണ് നമ്മളിതിൻ്റെ വിലയൊന്നും ചോദിച്ചിട്ടില്ല അവർ നേഴ്സറിക്കാർക്ക് കൊടുക്കുമ്പം അതിൻ്റേതായ വിലയിലായിരിക്കും കൊടുക്കുന്നത് അപ്പോൾ പോയിൻസെറ്റിയ എന്ന് പറയുന്ന നമ്മുടെ ചെടിയാണ് ഈ നിൽക്കുന്നത് ഇതിൻ്റെ പല വെറൈറ്റി കളറുകൾ ഇവിടെ ഇരിപ്പുണ്ട് ഇതിൻ്റെ ലെന്ത് ഭംഗിയായിട്ടാണ് നിൽക്കുന്നത് നോക്കിക്കേ പൂക്കളെ വെല്ലുന്ന ഇലച്ചെടികൾ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നേ ഇതൊക്കെ മഴ നനയാണ് ഇവിടെ ഇരിക്കുന്നത് കേട്ടോ അതുകൊണ്ടൊക്കെ നന്നായിട്ട് ഇന്ന് ഇരിപ്പുണ്ട് ഇലകൾക്കൊന്നും ഒരു കേടുമില്ല ഇത് കുറച്ച് ഇച്ചിരി വലിപ്പമുണ്ട് ഈ ചെടികൾക്ക് അപ്പോൾ അതിൻ്റെ ചെറുത് ഉണ്ടോ ഇരിക്കുന്ന പല കളർ റെഡുണ്ട് പിങ്കുണ്ട് ലൈറ്റ് പിങ്കുണ്ട് മഞ്ഞയുണ്ട് അപ്പോൾ ഇത് കണ്ടോ ഇത് ഗോൾഡൻ സൈപ്രസ് എന്ന് പറയുന്ന ചെടിയാണ് അപ്പോൾ ഫുള്ള് അത് അവർ ഇവിടെ വച്ചേക്കാണ് അപ്പോൾ ഇത് കുറച്ച് വലുതായ മരങ്ങളാണ് അപ്പോൾ അതിൻ്റെ ചെറുതും ഒക്കെ ഇവിടെയുണ്ട് ഇലച്ചെടികളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഇവർ സെയിൽ ചെയ്യുന്നത് ഇവിടെയും കുറച്ച് ഇതിരിപ്പുണ്ട് നമ്മുടെ മിൽക്കി ബാമ്പു റബ്ബർ പ്ലാന്റ് ഫൈക്കസിൻ്റെ ഒരു ഇതുണ്ട് ഇപ്പോൾ ചട്ടികളൊക്കെ ഇവിടെ വിൽപ്പനയുണ്ട് നമ്മുടെ ഫിലോഡൻഡ്രോണിൻ്റെ ഒരു വെറൈറ്റി ഇരിപ്പുണ്ട് ബ്രിക്കിൻ അത് കണ്ട ഒരു ബോൺസായി പോലത്തെ ഫൈക്കസിൻ്റെ ഒരു Thank you.
ജെറേനിയം കുറച്ച് തൈകൾ ഇവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട്. കണ്ടോ നല്ല ഭംഗിയുള്ള പൂക്കൾ. ഇതിലെല്ലാം ഒന്നും പൂവായിട്ടില്ലേ. അതിൻ്റെ കൂടെ നമ്മുടെ കപ്പളങ്ങയൊക്കെ ഉണ്ട്. നിങ്ങളെന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല. അതിന് ഓമയ്ക്കാന്ന് പറയും. ഇത് കുറച്ച് ബന്ദികളാണ് ഇരിക്കുന്നത്. എല്ലാം പൂവിട്ടതാണിത്. ഡാലിയയുടെ കുറേ കളക്ഷൻസ് അവിടെ ഇരിപ്പുണ്ട്. അതിനും പൂവിട്ടിട്ടില്ല. ഇതുണ്ട്, നല്ല ഭംഗിയുള്ളൊരു ഇലയാണ്. ഇതിൽ ഒരു പൂവാണെന്ന് തോന്നുന്നു. പൂ പോലെ ഒരു സംഭവം നിപ്പുണ്ട്. പേരറിയില്ല കേട്ടോ. അപ്പോൾ ഇവിടെയെല്ലാം ഫുള്ള് ഇലച്ചെടികളാണ് ഇരിക്കുന്നത്. അപ്പോൾ കുറേ സ്ഥലത്താണ് ഇവരിങ്ങനെ ഇത് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ഉണ്ടോ, ഇതെല്ലാം പല വിധത്തിലുള്ള ചെടികളാണ്. ഇത് ഗോൾഡൻ അരേലിയാണ്. അപ്പോൾ അതിൻ്റെ തൈകൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ടോ. ഡേസി ഇങ്ങനെ ഡേസി ചെടികൾ ഉണ്ട്. മഴയുടെ ഒരു ചെറിയൊരിതുണ്ട്, എന്നാലും നന്നായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അത് മെലസ്റ്റോമ കണ്ടോ, നല്ല പൂത്ത് നിൽക്കുന്ന. ഇത് കണ്ടോ, ഇതിങ്ങനെ ഒത്തിരി സ്ഥലത്താണ് ഇത് ഇവിടെ വെച്ചേക്കുന്നത്. ഞങ്ങൾ പകുതിയൊക്കെ കളയുകയാണ്, ഫുൾ എടുക്കുന്നില്ല. ഇത് കണ്ടോ, ഈ ചെടി നല്ല ഭംഗിയല്ല കാണാം. ഇതെൻ്റെ നേരത്തെ ഉണ്ടായിരുന്നു. ഞാൻ ഇവിടുന്ന് മേടിച്ചുകൊണ്ട് പോയിട്ട് നന്നായിട്ട് വളർന്നു വന്നതാണേ. പിന്നെ എന്തോ പറ്റിയെന്ന് അറിയത്തില്ല, പെട്ടെന്ന് അത് കേടായിപ്പോയി. ഇപ്പം ഞാൻ ഇവിടുന്ന് ഒരെണ്ണം എടുക്കുന്നുണ്ട്. എന്തോ ഭംഗിയാന്ന് നോക്കി അതിൻ്റെ ഇത് കാണാൻ. ഇത് കണ്ടോ, ഒരു ആമ്പൽ ഇത് വിരിഞ്ഞ് കിടക്കുന്നത്. ഇത് പടുതാക്കുളം പോലെ ഇവരിങ്ങനെ സെറ്റ് ചെയ്തിട്ടേക്കാണ് അതിനകത്താണ്. നല്ല ഭംഗിയുള്ളൊരു പൂവാണ് ഇതിനകത്തോ. ആ ഇത് കണ്ടോ, ഇത് ഏതാ കളറൊന്നും അറിയത്തില്ല. ഇത് കണ്ടോ, ഇത് ഒരു നല്ല ഒരു കളറ്, വെള്ളയും ചെറിയൊരു മഞ്ഞ ഷെയ്ഡും ഒക്കെ കൂടിയുള്ളൊരു കളറേ. അപ്പോൾ ആ കൂടെ ഇത് കണ്ടോ, നമ്മുടെ ടീ റോസ് എന്ന് പറയുന്ന ചെടി. എന്ത് രസമാണ്, വലിയാണ് ഇതിൻ്റെ ഒരു മുട്ടൊക്കെ. ഉണ്ടോ, ഉണ്ടോ, ഇത് ശരിക്കും വിരിഞ്ഞിട്ടില്ല. അപ്പോൾ യൂജീനിയ കണ്ടോ, ഒരു മൂന്നാ കുറേ വെറൈറ്റി കളറുകൾ ഉണ്ടായിരിക്കുന്നത്. ഉണ്ടോ, ഇത് വേറൊരു കളറ്. ഇതെല്ലാം വേറെ വേറെ കളറുകളാണ്. അപ്പം നമ്മുടെ എല്ലാ യൂജീനിയയുടെ കണ്ടോ, വലിയൊരു മരം നിൽക്കുന്നത്, വലിയതായിട്ട് നിൽക്കുന്നുണ്ടോ. പിന്നെ ലെൻഡാന പ്ലാന്റ്, നമ്മുടെ കൊങ്ങിണി ചെടി, അതിൻ്റെ കുറേ തൈകൾ ഇരിപ്പുണ്ട്. അപ്പോൾ ഈ കണ്ടോ, ഈ മരുമരം കണ്ടോ, പെൻസിൽ പൈൻ എന്ന് പറയുവേ. നമ്മുടെ വീട്ടിൽ ഇതിൻ്റെ ചെറുത് ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോയി വെച്ച് കുറേ ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ഭംഗി. അത് പൊങ്ങിപ്പോയേക്കുന്ന നല്ല ഒരു ടീ റോസിൻ്റെ ഒരു വൈറ്റ് കളറൊക്കെ പോകും. അപ്പോൾ ഇതിന് ടീ റോസ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ കണ്ട തേയില ചെടികളുടെ
ഇല പോലെയാണ് ഇതിൻ്റെ ഇല. ഇതിന് വേറൊരു പേരൂടുണ്ട്, അത് ഞാൻ മറന്നു പോയി കേട്ടോ, വേറൊരു പേരൂടുണ്ട്. അപ്പോൾ ഇത് ഫിലോഡൻഡ്രോണിൻ്റെ കുറച്ച് വെറൈറ്റിയാണ്. ഇതിൻ്റെ കൂടെ ഇവിടെ മരത്തിൻ്റെ തൈകളെല്ലാം ഇങ്ങനെ ഇരിപ്പുണ്ട്. ഇവിടെ കുറച്ച് പെറ്റൂണിയയുടെ തൈയും കുറച്ച് റോസയുടെ തൈകളും ഒക്കെ ഇരിപ്പുണ്ട്. ഡയാന്തസ് ഉണ്ട്, പാമുണ്ട്. കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സുകളുണ്ട്, ഇതിട്ടിട്ടുണ്ട്. പൊട്ടറ്റോയിന് ഒക്കെ വേറെ കളറ് ഇങ്ങനെ നിൽപ്പുണ്ട്. അതിൻ്റെ ഒരു രണ്ട് മൂന്ന് ഒന്ന് രണ്ട് മൂട് ഇവിടെയുണ്ട്. അപ്പോൾ ഈ നേഴ്സറിയുടെ പേര് പാറപ്പുറത്ത് ഗാർഡൻസ് എന്നാണ്. കട്ടപ്പന റൂട്ടാണ്, വെള്ളയാംകുടിയാണ് ഇതിൻ്റെ സ്ഥലം. അപ്പോൾ ഞാൻ ആദ്യമേ ഈ വീഡിയോയ്ക്കകത്ത് ആദ്യമേ പറഞ്ഞിരുന്നു ഇവിടുന്ന് കയറ്റി അയക്കുന്നുണ്ടെന്ന്. അപ്പോൾ കയറ്റി അയക്കുന്നു പറഞ്ഞാൽ ഇവർ കയറ്റി അയക്കുമല്ല, വണ്ടിയായിട്ട് വന്ന് ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ കോൺടാക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഇട്ടേക്കാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ കൊച്ചുകൂടി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും ടാറ്റാ.